ഇന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ അത്യുന്നതനാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 16-ാം നൂറ്റാണ്ടിൽ സിസ്റ്റർ മരിയാന ആൻഡ് ഡി ജീസസ് ടോറസ് എന്ന വ്യക്തിയിലൂടെ തെക്കേ അമേരിക്കയിലെ ഇക്വദോറിൽ ക്വിറ്റോ എന്ന പട്ടണത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ 20-21 നൂറ്റാണ്ടുകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യുവാനും ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് ദൈവകൃപകൾ ഈ കാലഘട്ടത്തിൽ വ്യാപരിക്കുന്നതിനും വളരെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഈ സിസ്റ്ററിലൂടെ നടത്തിയത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കാണുകയുണ്ടായി. 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമുക്ക് വേണ്ടി നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവകൃപകൾ വാങ്ങിത്തരുവാനായി പരിശുദ്ധ കന്യകാമറിയം ഒരു ബലിയാത്മാവിനെ ഒരുക്കിയെങ്കിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഉണർവോടും ഗൗരവത്തോടും കൂടെ പ്രവർത്തിക്കുവാനുള്ള വിളി ഈ സിസ്റ്ററിലൂടെ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകിക്കഴിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച ഈ ശുശ്രൂഷ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ, ഇല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ, അതിലൊക്കെ ഉപരിയായി ഒരു മുന്നറിയിപ്പായി 1901 മുതൽ 1992 വരെ ജീവിച്ച മറ്റൊരു സിസ്റ്ററിലൂടെ ദൈവം ഈ 20-ാം നൂറ്റാണ്ടിൽ തന്നെ 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ദൈവിക ശുശ്രൂഷയുടെ ഒരു പൂർത്തീകരണം നടത്തിയിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പുകളും ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആരംഭിച്ച സന്ദേശങ്ങളുടെ ഒരു പൂർത്തീകരണത്തെ കുറിച്ചാണ് ഇന്നും ഇനിയുള്ള 2-3 എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നത്. ആയിരത്തി 1901-ൽ ഹംഗറിയിൽ ജനിച്ച സിസ്റ്റർ മരിയ നതാലിയ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് മേരി മക്തലിൻ സമൂഹാംഗമായിരുന്നു. ചരിത്രത്തിൽ നിറവേറപ്പെട്ട അനേകം പ്രവചനങ്ങൾ സ്വർഗം നതാലിയയ്ക്ക് വെളിപ്പെടുത്തി. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ഹംഗറിയെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും നിരവധി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. സിസ്റ്റർ നതാലിയയുടെ സുപ്രധാന ദൗത്യം പരിശുദ്ധ മറിയത്തെ ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയായി ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതായിരുന്നു. 12-ാം പിയൂസ് പാപ്പ ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും 1954-ൽ പരിശുദ്ധ മാതാവിനെ ഭൂലോകരാജ്ഞിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകമെങ്ങും വ്യാപിക്കേണ്ട ഒരു ആഗോള പരിഹാര അനുഷ്ഠാനത്തെപ്പറ്റിയും അവൾക്ക് ശക്തമായ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. സിസ്റ്റർ നതാലിയയിലൂടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ യേശുക്രിസ്തുവിൽ നിന്നാണെന്നും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ സ്വർഗം സ്ഥിരീകരിച്ച് നൽകിയിരിക്കുന്നതാണെന്നും ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുതം പരിശുദ്ധ പിതാവിന്റെ അംഗീകാരം എന്ന ഒരു തലക്കെട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിപ്രകാരമാണ്. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ വേനൽക്കാല വസതിയായ കാസ്റ്റൽ ഗൊണ്ടോൾഫോയിലേക്ക് പോകരുതെന്നും പാപ്പ വത്തിക്കാനിൽ തന്നെ തുടരണമെന്നും സിസ്റ്റർ നഥാലിയയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി. കാസ്റ്റൽ ഗൊണ്ടോൾഫോയിലേക്ക് പോയാൽ പാപ്പയ്ക്ക് വലിയൊരു അപകടം സംഭവിക്കുമെന്നും സിസ്റ്റർ മുന്നറിയിപ്പ് നൽകി. ഈ സന്ദേശം ഉൾക്കൊണ്ട് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന 12 പിയൂസ് പാപ്പ തന്റെ കാസ്റ്റൽ ഗൊണ്ടോൾഫോ സന്ദർശനം ഒഴിവാക്കി വത്തിക്കാനിൽ തന്നെ തുടർന്നു. ഈ സമയത്താണ് കാസ്റ്റൽ ഗൊണ്ടോൾഫോയിൽ ബോംബ് പതിക്കുകയും പാപ്പ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തത്. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ ത്രിത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഈശോ മറിയത്തോട് ഒന്നായിരിക്കുന്നുവെന്ന്. ആയതിനാൽ ഈശോയുടെ മഹത്വം മറിയത്തിൽ പ്രകടമാകുന്നുവെന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാഷക പുസ്തകത്തിന്റെ 40 അധ്യായത്തിന്റെ 1 തിരുലിഖിതത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, മാതാവിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന ഉടനെ തന്നെ സർവരുടെയും മാതാവിന്റെ അടുക്കൽ എത്തുന്നത് വരെ ആദത്തിന്റെ മക്കളുടെ മേൽ ഒരു നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന ഉടനെ തന്നെ സർവരുടെയും മാതാവിന്റെ അടുത്തെത്തുന്നത് വരെ ആദത്തിന്റെ മക്കളുടെ മേൽ നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചുള്ള വചനത്തിലൂടെയുള്ള ഒരു സ്ഥിരീകരണമാണ് ഇതെന്ന് ആത്മീയ പിതാക്കന്മാർ നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നുണ്ട്. നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കടന്നു ചെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിച്ച് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നതുവരെ ആദത്തിന്റെ മക്കളായ നമ്മളുടെ മേൽ നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വളരെ കാര്യമായി നമ്മളത് തിരിച്ചറിയുകയാണ്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ മുന്നേറുമ്പോൾ വലിയ പ്രതികൂല സാഹചര്യങ്ങളുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായൊരു സഹായമില്ലാതെ മനുഷ്യമക്കൾക്ക് ഇനി മുന്നോട്ട് പോകുക അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇത്രമാത്രം സ്നേഹത്തോടും വാത്സല്യത്തോടും കരുതലോടും കൂടെ ലോകം മുഴുവനും ഓടി നടന്ന് സർവരുടെയും അമ്മയായ പരിശുദ്ധ അമ്മ നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിത്യരക്ഷയ്ക്ക് വേണ്ടി വലിയ വാത്സല്യത്തോടെ നമ്മളെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, സിസ്റ്റർ നഥാലിയയിലൂടെ ദൈവം നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പുകളൊക്കെ അതിജീവിക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അമ്മ നൽകുന്ന സന്ദേശങ്ങൾ ആഴത്തിൽ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തി എത്രമാത്രം മറിയത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നുവോ അത്രമാത്രം മറിയം ആ വ്യക്തിയെ ദൈവത്തോട് ഐക്യപ്പെടുത്തുമെന്ന്. ഒരു വ്യക്തി എത്രമാത്രം മറിയത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നുവോ അത്രമാത്രം ആ വ്യക്തിയെ മറിയം ദൈവത്തോട് ഐക്യപ്പെടുത്തും. ഭൂലോകത്തിന്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് പോളക്കൽ സാർ അതിനോട് കൂട്ടിച്ചേർക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്, ഒരു വ്യക്തി മറിയത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോകുന്നുവോ അത്രമാത്രം ആ വ്യക്തി ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പരിശുദ്ധ അമ്മയോട്
ഐക്യപ്പെടണമെന്നും എത്രമാത്രം പരിശുദ്ധയമ്മയുടെ സന്ദേശങ്ങൾക്ക് നാം ചെവി കൊടുക്കണമെന്നും എത്രമാത്രം പരിശുദ്ധയമ്മയോട് ചേർന്നുകൊണ്ട് ഈ നൂറ്റാണ്ടുകൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ അതിജീവിക്കണമെന്നും നമ്മൾ തിരിച്ചറിയുകയാണ്. ഇനി നമുക്ക് വേണ്ടി ഈ നൂറ്റാണ്ടിൽ ദൈവം തിരഞ്ഞെടുത്ത സിസ്റ്റർ നത്താലിയായിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവീക കൃപകൾ, സന്ദേശങ്ങൾ, വെല്ലുവിളികൾ, മുന്നറിയിപ്പുകൾ, ഓർമ്മപ്പെടുത്തലുകളൊക്കെ നാം ഒന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സിസ്റ്ററാണല്ലോ സിസ്റ്റർ നത്താലിയ. ഹംഗറിയിൽ ജീവിച്ച ഈ സിസ്റ്റർ നത്താലിയയെ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകയായി ആത്മീയ ഗുരുക്കന്മാർ ഏറ്റെടുത്തിരിക്കുന്നു. ഹംഗറിയിലെ ഒരു പ്രവാചിക എന്നാണ് സിസ്റ്റർ നത്താലിയ അറിയപ്പെടുന്നത്. കൊച്ചുനാൾ മുതൽ വചനം വായിക്കുന്നതിന് വേണ്ടി വലിയ ദാഹത്തോടെ പരിശ്രമിച്ച ഒരു കുഞ്ഞായിരുന്നു മരിയ നത്താലിയ. മരിയ നത്താലിയെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുലിഖിതം, വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ആദ്യ വചനം. വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. ഈ 2-ാമത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 25-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ തിരുലിഖിതമാണ്. എൻ്റെ ഈ ഏറ്റവും എളിയ സഹോദരരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത് എന്ന വചനം. ഈ 2 വചനങ്ങൾ ആഴത്തിൽ ഈ മകളെ സ്പർശിക്കുകയുണ്ടായി. വചനാധിഷ്ഠിതമായി ഈ മകൾ ജീവിക്കുവാൻ തുടങ്ങി. സഹോദരങ്ങളെ, സിസ്റ്റർ നത്താലിയയിലൂടെ ഈ വചനം നമ്മോടും സംസാരിക്കുന്നു. ഇന്ന് ഈ ലോകത്ത്, ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന ഈ സമയത്ത്, ഇന്ന് അനേകം കുടുംബങ്ങളും വ്യക്തികളും ജീവിതങ്ങളും ഒക്കെ തകർന്നു പോകുവാൻ കാരണം നമ്മൾ അവരെ വിധിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ വിധിക്കുന്നു, അവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. വിധിയാളനായ കർത്താവിൻ്റെ ആ ദൗത്യം ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുകയാ, വിധിക്കരുത്, വിധിക്കാതിരുന്നാൽ നീയും വിധിക്കപ്പെടുകയില്ല, നീ വിധിക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നീയും വിധിക്കപ്പെടുമെന്ന്. വീണ്ടും സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 25-40 നമ്മൾ കാണുന്ന ഇപ്രകാരമാണല്ലോ, എളിയ സഹോദരിൽ ഒരുവരും നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. സഹോദരങ്ങളെ, ഇതായിരുന്നു സിസ്റ്റർ നത്താലിയായുടെ ജീവിതം. സിസ്റ്റർ നത്താലിയ ചെയ്ത് ഇപ്രകാരമാ, ഈ ലോകത്തുള്ള ഓരോ പാപികൾക്കും വേണ്ടി, പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള പാപം ചെയ്യാൻ സാധ്യതയുള്ള നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി സ്വയം സഹനങ്ങൾ അവൾ സ്വീകരിച്ചു, രോഗങ്ങൾ അവൾ ഏറ്റെടുത്തു, പീഡനങ്ങൾ അവൾ സ്വീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു, പരിഹാരം ചെയ്തു, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തു, പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി ഉരുകിയുരുകിയില്ലാതായി. സഹോദരങ്ങളെ, ഈ സിസ്റ്ററിന് ഇതൊന്നും ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് വേണ്ടി നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന കർത്താവിൻ്റെ വചനം ആഴത്തിൽ സ്പർശിച്ച സിസ്റ്ററിൻ്റെ ജീവിതം പിന്നെ മുന്നോട്ട് അവൾക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു. പരിഹാരം ചെയ്ത്, ത്യാഗം ചെയ്ത്, പ്രായശ്ചിത്തം ചെയ്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ ചെയ്ത പരിഹാരത്തോട് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വലിയ ജീവിതം. പ്രിയമുള്ള സഹോദരങ്ങളെ, 15-ാമത്തെ വയസ്സിൽ സിസ്റ്റർ നത്താലിയ തനിക്കിനി വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചു. ഇത്രമാത്രം കൊച്ചുനാളിൽ തന്നെ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. കാരണം യേശുക്രിസ്തു അവളെ അത്രമാത്രം ആകർഷിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ വലിയൊരു ആത്മീയ ദാഹത്തോടെ അവൾ ഓടി നടന്നു. ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അവൾ തീരുമാനിച്ചു.
പാപത്തിന്റെ കറ പുരളാതെ ജീവിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഈ മകളെ യേശുക്രിസ്തു സ്വന്തമാക്കിയത് ഈ മകളുടെ ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക, യേശുക്രിസ്തുവിന് വേണ്ടി നീ വില കൊടുത്താൽ അവൻ നിനക്ക് വേണ്ടി നിലകൊള്ളുമെന്നും അവൻ നിന്നെ വിലയുള്ളവനായി വിലയുള്ളവളായി കാണുമെന്നും ഈ ലോകത്ത് യേശുക്രിസ്തുവിന്റെ മഹത്വം നിന്നിലൂടെ പ്രകടമാകപ്പെടുമെന്നും സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത് ഈ സിസ്റ്റർ നത്താലിയയിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മകളുടെ ജീവിതത്തിൽ അവൾ യേശുക്രിസ്തുവിന് വേണ്ടി വില കൊടുത്തപ്പോൾ യേശുക്രിസ്തു നത്താലിയയെ ലോകത്തിന് മുൻപിൽ വിലയുള്ളവളായി മാറ്റിയത്. സഹോദരങ്ങളെ, ഇതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും നാം ദൈവം ആഗ്രഹിക്കുക? യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവൻ, ഈ നിലകൊള്ളുന്നവൾ, അവളെ അല്ലെങ്കിൽ അവനെ യേശുക്രിസ്തു ഈ ലോകത്തിൽ വിലയുള്ളവനായി വിലയുള്ളവളാക്കി മാറ്റും എന്ന സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ഇപ്രകാരം തന്റെ കൊച്ചുനാളില് തന്റെ വീടിന് പുറകു വശത്തുള്ള ഒരു ഗോമണിയുടെ ആദ്യ പടിയിൽ ഒരു വൈകുന്നേരം സായം സന്ധ്യയിൽ ഇരുന്ന് ആകാശത്തേക്ക് നോക്കി സിസ്റ്റർ ശാന്തിയായി ഇരുന്ന് ചില ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് തങ്ങളുടെ ഗേറ്റ് തള്ളി തുറഞ്ഞ ഒരു സ്ത്രീ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് ഈ മകൾ കണ്ടു. ഈ സ്ത്രീ കടന്നു വന്ന ഉടനെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ് സിസ്റ്റർ കാണുക. ഈ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, ഇവിടെ ആയിരിക്കുമോ എനിക്കിന്ന് അന്തിയുറങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥലം, ഈ ഭവനമെങ്കിലും എന്നെ സ്വീകരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉള്ളിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് സിസ്റ്ററിന് ഈ ഒരു സ്ത്രീ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ സിസ്റ്റർ എഴുന്നേറ്റ് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, ആരാണ്, എന്താണ്, എവിടുന്ന് വരുന്നു? അപ്പോൾ സഹോദരി പറഞ്ഞു, ഞാൻ ദൂരത്തുനിന്ന് വരികയാണ്, ഞാൻ എനിക്കിപ്പോൾ രാത്രിയാകാറായി, എനിക്ക് കിടക്കാനൊരു സ്ഥലമില്ല. ഈ ഒരു പാലമുണ്ട് അവരുടെ വീടിനൊക്കെ കുറച്ച് അപ്പുറേ, ആ പാലം മുതൽ ഇവിടം വരെയുള്ള എല്ലാ വീടുകളിലും ഞാൻ പോയി, എനിക്ക് അന്തിയുറങ്ങാൻ ഒരു സ്ഥലം തരുമോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരും എന്നെ സ്വീകരിച്ചില്ല. ചില വ്യക്തികൾ ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിക്കാതെ ഗേറ്റിനുള്ളിൽ കൈ ചൂണ്ടി ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. എനിക്ക് ഇന്ന് ഈ രാത്രിയിൽ തങ്ങുവാൻ ഒരിടം തരാമോ എന്ന് ഈ കുഞ്ഞിനോട് ഈ സ്ത്രീ ചോദിക്കുകയാണ്. ഈ സ്ത്രീയിൽ പെട്ടെന്ന് എന്തോ ഒരു പ്രത്യേകത മരിയ നത്താലിയ തിരിച്ചറിഞ്ഞു. അവൾ വളരെ സുന്ദരിയായിരുന്നു. വലിയ പ്രസരിപ്പോടുകൂടി അവൾ സംസാരിച്ചു. എന്തോ ഒരു സ്വർഗീയമായ ഒരു ഒരു അനുഭവം ഈ സ്ത്രീയിൽ ഉണ്ട് എന്ന് ഈ കൊച്ചിന് തിരിച്ചറിയുകയാണ്. ഉടനെ തന്നെ ആ സ്ത്രീയെ അവിടെ നിർത്തിയിട്ട് മരിയ നത്താലിയ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി. ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, രാത്രിയായതിനാൽ ഇനി ഇവിടെ നമ്മുടെ കൂടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ഈ മകളെ അപ്പൻ്റെ അടുത്തേക്ക് അയച്ചു. അപ്പൻ അല്പം ഗൗരവമൊക്കെയുള്ള വ്യക്തിയാണ്. അപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പാ, ഒരു സ്ത്രീ രാത്രി അന്തിയുറങ്ങുവാൻ നമ്മുടെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ അപ്പൻ ആ അവളെ പറഞ്ഞു വിടുമോ എന്ന് ഭയത്തോടെയാണ് നത്താലിയ ചോദിക്കുക. ഉടനെ തന്നെ അപ്പൻ പറഞ്ഞു, ആകസ്മികമായി വന്ന ഒരതിഥിയെ നമ്മൾ തിരിച്ചുവിടാൻ പാടില്ല. നമുക്ക് വീട്ടിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്, രണ്ട് മുറിയേ ഉള്ളൂ. ഒരു ഗസ്റ്റിന് ഉറങ്ങാൻ വേറെ സെപ്പറേറ്റ് മുറിയൊന്നുമില്ല. എങ്കിലും ഉള്ളയിടത്ത് ആ സ്ത്രീ നമ്മുടെ വീട്ടിൽ ഈ രാത്രി കഴിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നത്താലിയോട് ഈ കടന്നു വന്ന സ്ത്രീ പറഞ്ഞിരുന്നു, എനിക്ക് ബെഡൊന്നും വേണ്ട, ഒരു കസേരയെങ്കിലും കിട്ടിയാൽ മതി ഒന്നിരുന്നുറങ്ങുന്നതിന് വേണ്ടി. നത്താലി അപ്പനോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയെ അവർ വീട്ടിൽ സ്വീകരിക്കുകയാണ്. വീട്ടിൽ സ്വീകരിച്ച് അടുക്കളയുടെ അടുത്ത് ഒരു കസേര ഇട്ട് കൊടുത്ത് ആ സ്ത്രീയെ കസേരയിലിരുന്നു. ഈ സ്ത്രീ കസേരയിലിരുന്ന് മരിയ നത്താലിയ ഈ സ്ത്രീയുടെ അടുത്തിരുന്നു. ഈ സ്ത്രീയുമായിട്ട് പ്രത്യേക ഒരു ആകർഷണം ഈ നത്താലിയയ്ക്ക് തോന്നുകയാണ്. നത്താലിയ പറഞ്ഞു, ഈ സ്ത്രീയുടെ അടുത്തിരിക്കുമ്പോൾ ഒരു സ്വർഗീയ അനുഭൂതിയാണ് എനിക്ക് ലഭിക്കുക. അപ്പോൾ ഈ സ്ത്രീയുടെ അടുത്തിരുന്ന ഈ സ്ത്രീ നത്താലിയയോട് സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചു. വീട്ടുകാർ പല ജോലിയൊക്കെ ചെയ്തു കിടക്കുമ്പോൾ ഈ സ്ത്രീയുടെ അടുത്ത് നത്താലിയ പോയിരുന്നിട്ട് സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ ഈ സ്ത്രീ സംസാരിക്കുകയാണ്. നത്താലിയ പിന്നീട് പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്, ഈ സ്ത്രീ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഹൃദയം ആനന്ദത്താൽ ത്രസിച്ചുവെന്ന് നത്താലിയ പങ്കുവയ്ക്കുന്നു. അത്താഴത്തിന് സമയമായി. വീട്ടുകാര്
സ്ത്രീയെ കൂട്ടി അവളോട് കൂടെ സന്തോഷത്തോടെ അത്താഴത്തിന് വിളിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അത്താഴം എനിക്ക് വേണ്ട, എനിക്ക് ഒരു അല്പം ബ്രെഡും ഒരു ചായയും മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രെഡ് കഷ്ണവും ഒരു ചായയും കൊടുത്ത് അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഉറങ്ങാൻ പോകേണ്ട സമയമായി. പോയ ആ സമയമായപ്പോൾ നത്താലിയായ്ക്ക് ഒരു ഉള്ളിലൊരു ലജ്ജ തോന്നി. കാരണം ഗസ്റ്റായിട്ട് വന്ന ഈ സ്ത്രീയെ കിടത്തുവാൻ ഇടമില്ല. അപ്പനും അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്, പിന്നെ ഞാൻ കിടക്കുന്ന ഒരു മുറിയേ ഉള്ളൂ. അപ്പോൾ നത്താലിയ ഈ സ്ത്രീയോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഗസ്റ്റിനെ കിടത്താൻ മുറിയില്ല വീട്ടില്. അപ്പനും അമ്മയും ഒരു മുറിയുണ്ട്, പിന്നെ ഞാൻ കിടക്കുന്ന ഒരു മുറിയേ ഉള്ളൂ, എന്റെ കൂടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കിടക്കാം. അപ്പോൾ ഈ സഹോദരി സ്ത്രീ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അങ്ങനെ അവർ ആ മുറിയിൽ പോയി ഉറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എന്നാൽ ഉറങ്ങുന്നതിന് മുൻപ് ഈ സ്ത്രീ നത്താലിയോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഉറക്കമില്ലാതെ വലിയ ആഹ്ലാദത്തോടുകൂടി നത്താലിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു വലിയ സ്വർഗീയ അനുഭൂതി അവിടെ ഉണ്ടാവുകയാ. അപ്പോൾ നത്താലിയ ഈ വന്ന സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ദൈവ ശുശ്രൂഷ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കന്യാസ്ത്രീ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ ഈ സ്ത്രീ ഒരു സന്ദേഹം കൂടാതെ നത്താലിയോട് പറഞ്ഞു, നീ ഒരു കന്യാസ്ത്രീ ആകും എന്ന് ഉറപ്പോടുകൂടി പറയുകയാ. എന്നിട്ട് രാത്രി മുഴുവനും ഈ സ്ത്രീ സ്വർഗത്തെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും നത്താലിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് ഉറങ്ങാതെ രണ്ടുപേരും ഒരു സ്വർഗീയ ആനന്ദത്തിലായിരുന്നുവെന്ന് നത്താലിയ പിന്നീട് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രഭാതമായപ്പോൾ പതിവ് പോലെ ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുവാനായിട്ട് പോകുന്ന സാഹചര്യം നത്താലിയുടെ ജീവിതത്തിലുണ്ട്. എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോകും. രാവിലെ പ്രഭാതം വരെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു ഉറക്കവുമില്ല, ഒരു ക്ഷീണവുമില്ല, ഒരു വലിയ സ്വർഗീയ ആനന്ദത്തിലാണ് നത്താലിയ ഇപ്പോൾ. പ്രഭാതത്തിൽ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുകയാണ് എന്ന് ഈ സ്ത്രീയോട് നത്താലിയ പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാനും ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്. ഒന്നു ചേർന്ന് ഇവർ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ പോയി. ബലിയർപ്പണത്തിൽ വളരെ ഭക്തിപൂർവ്വം സംബന്ധിച്ചു. രണ്ടുപേരും ഒന്നിച്ച് തന്റെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. വിശുദ്ധ കുർബാന രണ്ടുപേരും സ്വീകരിച്ച് തിരിച്ചു വന്നു. ബലി പൂർത്തിയായി അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുവാൻ ദേവാലയത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ അൾത്താര ബാലൻ ഓടി വന്ന് നത്താലിയോട് പറഞ്ഞു, വികാരിയച്ഛൻ വിളിക്കുന്നുണ്ട്, അച്ഛനെ കണ്ടിട്ട് പോകണം. അപ്പോൾ നത്താലിയ പറഞ്ഞു, എനിക്കൊരു അതിഥിയുണ്ട്, ഈ അതിഥിക്ക് രാവിലെ പോകാൻ തിടക്കമാണ്, അടുത്ത ഒരു ഗ്രാമത്തിലേക്ക് പോകേണ്ട വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഈ സ്ത്രീയെയും കൂട്ടി നത്താലിയ അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുവാൻ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സ്ത്രീ അടുത്ത സ്റ്റോഫ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പം നടന്ന് നീങ്ങുവാൻ വഴിയൊക്കെ മനസ്സിലാക്കി അങ്ങ് നീങ്ങുന്ന സമയത്ത് നത്താലിയ അവളോട് പറഞ്ഞു, എനിക്ക് ഒരു കന്യാസ്ത്രീ ആകണം. അതിനൊരു ഉത്തരം ഈ സ്ത്രീ പറഞ്ഞില്ല. പക്ഷെ അതിന് ഉത്തരമായി ഈ സ്ത്രീ പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് സ്തുതി ചൊല്ലി ഈ സ്ത്രീ മുന്നോട്ട് പോയി. നത്താലിയെ തിരിച്ച് പള്ളി വികാരിച്ചിന്റെ അടുത്തേക്ക് പോകുവാൻ രണ്ടടി പിന്നോട്ട് വെച്ചു. രണ്ടടി പിന്നോട്ട് വെച്ചപ്പോൾ ഈ സ്ത്രീയോടുള്ള വലിയൊരു ആകർഷണം, ഒരു സ്നേഹം നത്താലിയക്കുണ്ടായി. ഈ സ്ത്രീയെ വിട്ടുപിരിയുന്ന ഒരു വലിയ വേദന തോന്നി. രണ്ടടി പിന്നോട്ട് വെച്ച് നത്താലിയ തിരിഞ്ഞു നോക്കി ഈ സ്ത്രീയെ ഒന്നുകൂടി ഒന്ന് കാണുന്നതിന് വേണ്ടി. അപ്പോൾ ആ സ്ത്രീ അവിടെ ഇല്ലായിരുന്നു. നത്താലിയക്ക് അത്ഭുതപ്പെട്ടു പോയി. രണ്ടടി മാത്രമേ ഞാൻ വെച്ചുള്ളൂ, തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ത്രീയെ കാണുന്നില്ല. അവൾ ഓടി നടന്നു. ആ ഭാഗത്തെങ്ങും ഈ സ്ത്രീയില്ല. ആകാശത്തിലേക്ക് നോക്കി ആകാശത്തിലില്ല, ഭൂമിയിലേക്ക് നോക്കി ഭൂമിയിലില്ല. പിന്നീട് വലിയ അത്ഭുതത്തോടുകൂടി അവൾ വികാരിയച്ഛൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവളുടെ ആത്മാവിൽ ഇപ്രകാരം അവൾക്ക് അനുഭവപ്പെട്ടു, ഈ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമായിരുന്നുവെന്ന്. പിന്നീട് അച്ഛൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന നത്താലിയായ കണ്ടപ്പോൾ അക്ഷമനായിരിക്കുകയായിരുന്നു വികാരിയച്ഛൻ. വികാരിയച്ഛൻ ആദ്യം ഈ നത്താലിയോട് ചോദ്യം ഇപ്രകാരമാണ്, ഇന്ന് നിന്റെ കൂടെ ദേവാലയത്തിൽ വന്ന സ്ത്രീ ആരാണ്? അപ്പോൾ നത്താലിയ പറഞ്ഞു, അവൾ ഈ ലോകത്തിൽ നിന്നുള്ളവളല്ല. ഉടനെ തന്നെ
വികാരഞ്ജൻ ശാന്തനായി അല്പനേരം ചിന്തിച്ചിട്ട് നത്താലിയോട് ഇപ്രകാരം പറഞ്ഞു, ആ സ്ത്രീ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായി വന്നപ്പോൾ ഞാൻ ആ സ്ത്രീക്ക് ദിവിക ഈശോയെ കൊടുക്കുവാനായി എൻ്റെ കരങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാന എടുത്തപ്പോൾ അവളുടെ മുഖത്തു നിന്നും വലിയൊരു പ്രകാശ കിരണങ്ങൾ ചുറ്റും വ്യാപരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വിശുദ്ധ കുർബാന എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവളുടെ വായിൽ നിന്ന് വലിയ പ്രകാശ രശ്മികൾ പുറത്തേക്ക് വന്നു. അവൾ കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഭക്ഷിച്ചില്ല, മറിച്ച് അവളുടെ മുഖത്തു നിന്നും വായിൽ നിന്നുമൊക്കെ വന്ന പ്രകാശ രശ്മികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചത് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, വികാരി അച്ഛൻ അത് വലിയ അത്ഭുതം, തൻ്റെ പൗരോഗത്യ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു അനുഭവമാണ്, തൻ്റെ യഥാർത്ഥമായ അനുഭവം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വികാരി അച്ഛനും ഇത് മനസ്സിലായി, ഈ സ്ത്രീ സാധാരണ ഒരു സ്ത്രീയല്ല എന്നും ഈ ലോകത്തിലുള്ള സ്ത്രീ അല്ല എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, സിസ്റ്റർ നത്താലിയായുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് പരിശുദ്ധിയമ്മ എത്രമാത്രം വ്യക്തിപരമായി നമ്മോട് ഇടപെടുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൽ ദൂരെയിരിക്കുന്ന ഒരു അമ്മയല്ല എന്നും നമ്മോട് കൂടെ ഈ ലോകത്തിൽ മക്കളോട് കൂടെ ത്യാഗപൂർവമായി കടന്നു വന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും നമ്മുടെ കൂടെ നടക്കുകയും നമ്മുടെ കൂടെ ഉറങ്ങുകയും നമുക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വാത്സല്യനിധിയായ അമ്മ നമുക്കുണ്ട് എന്ന സത്യം ഇന്ന് ഈ ലോകത്ത് അമ്മ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലേക്കും കയറി ചെന്ന് അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറി അവരോട് ചേർന്ന് ഭക്ഷണം കഴിച്ച് അവരോട് സംസാരിച്ച് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ വെളിപ്പെടുത്തി ഇന്ന് ലോകത്തെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധി അമ്മ ഒരു യാഥാർത്ഥ്യമല്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇന്ന് പ്രഘോഷിക്കുന്നവരിൽ സഹോദരങ്ങളെ തിരിച്ചറിയണം, അത് സ്വർഗത്തിൻ്റെ ദൂതല്ല എന്ന്. ഇന്ന് നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധി അമ്മ ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടി നമ്മോട് ചേർന്ന് ജീവിക്കുന്ന അമ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകകളെയും ലോകം മുഴുവനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ മറിയമ്മേ, ഈശോയുടെ അമ്മേ, ഞങ്ങളുടെ അമ്മേ, നത്താലിയായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് അവരോട് കൂടെ ജീവിച്ച് അവർക്ക് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു നൽകി അവരുടെ കൂടെ അന്തിയുറങ്ങുവാൻ ആ കുടുംബത്തെ തിരഞ്ഞെടുത്ത അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഇന്ന് അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അമ്മ കടന്നു വരണമേ. അമ്മയെ സ്വീകരിക്കുവാനുള്ള വിശുദ്ധിയോ ഒരുക്കങ്ങളോ ഒന്നും ഞങ്ങളുടെ കുടുംബങ്ങളില്ല. കലഹങ്ങളും ബുദ്ധിമുട്ടുകളും അശുദ്ധിയും ഒക്കെ നിറഞ്ഞതാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ. എങ്കിലും ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിച്ചാൽ, അമ്മ എലിസബത്തിന്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൻ നിറഞ്ഞ് സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ് തുള്ളിച്ചാടിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളും അമ്മയെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറയുവാൻ ആഗ്രഹിക്കുന്നു. ഭാവികളായ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓ മറിയമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ.